നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാണാതായ പത്തൊൻപത് കാരിയെ കൊന്നു കുഴിച്ചു മൂടിയ നിലയിൽ കണ്ടെത്തി ഗർഭിണിയായ ഡൽഹി നംഗ്ലോയ് സ്വദേശിനി സോണിയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് ഹരിയാനയിലെ റുഹ്താക്കിൽ നിന്നാണ് യുവതിയുടെ മൃതദേഹം പോലീസ് കണ്ടെടുത്തത് കാമുകനും സുഹൃത്തുക്കളും ചേർന്നായിരുന്നു പത്തൊൻപത് കാരി അതിക്രൂരമായി കൊലപ്പെടുത്തിയത് സോണിയുടെ കാമുകൻ സലീം എന്ന സഞ്ജു ഒരു സുഹൃത്ത് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു മറ്റൊരാൾക്ക് തെരച്ചിൽ തുടരുകയാണ് സോണിയെ കാണാനില്ലെന്നുള്ള വീട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് സോണി ഏഴു മാസം ഗർഭിണിയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് സലീമുമായി സോണി ഏറെ നാളെ അടുപ്പത്തിലായിരുന്നുവെന്നും ഗർഭിണിയായതിനു പിന്നാലെ തന്നെ വിവാഹം കഴിക്കാൻ സലീമിനെ സോണി നിർബന്ധിച്ചുവെന്നും പോലീസ് പറയുന്നു എന്നാൽ വിവാഹത്തിന് താല്പര്യമില്ലാതിരുന്ന സലീം സോണിയുടെ ഗർഭചിത്രം നടത്താൻ ആവശ്യപ്പെട്ടു ഇടേച്ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ സജീവമാർന്ന സോണിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആറായിരത്തിലധികം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു സലീമിനൊപ്പമുള്ള നിരവധി ചിത്രങ്ങളും സോണി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സലീമുമായുള്ള ബന്ധത്തെക്കുറിച്ച് സോണിയുടെ വീട്ടുകാർക്കും നേരത്തെ അറിവുണ്ടായിരുന്നുവെന്നും അവർ ബന്ധം വിലക്കിയിരുന്നതായും പോലീസ് പറയുന്നു എന്നാൽ ഇരുവരും ബന്ധം തുടരുകയായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു വീട്ടിൽ നിന്ന് സാധനങ്ങളും എടുത്ത് സലീമിനെ കാണാനായി സോണി വീട്ടിൽ നിന്നിറങ്ങിയത് സലീമും പങ്കജ് ഋദിക് എന്നിവരോടൊപ്പം ഒരു കാർ വാടകയ്ക്കെടുത്ത് ഹരിയാനയിലെ റോക്ടാക്കിലേക്ക് സോണിയെ കൊണ്ടുപോവുകയായിരുന്നു ഇവിടെ വെച്ചാണ് യുവരി മൂവരും ചേർന്ന് കൊന്നു കുഴിച്ചു മൂടിയത് മൃതദേഹം നാലടി താഴ്ചയിൽ കുഴിയെടുത്ത് കുഴിച്ചു മൂടുകയായിരുന്നു സലീമും പങ്കജ് എന്നിവർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് മൂന്നാം പ്രതിയായ ഋദിഖിനെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നാണ് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അമ്മ ആവശ്യപ്പെട്ടിരിക്കുന്നത് സലീം തന്റെ പേര് സഞ്ജു എന്നാക്കി മാറ്റി പെൺകുട്ടിയെ പ്രണയക്കിടയിൽ കുടുക്കുകയായിരുന്നു ഒന്നര വർഷമായി ഇരുവരും പ്രണയത്തിലായിരുന്നു ഇതിനിടയിലാണ് ഗർഭിണിയായത് സോണിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം സംസ്കരിക്കാനായി ഹൃദിക് മദീന ഗ്രാമത്തിലെ വിചിത്രമായ സ്ഥലത്തേക്കാണ് കൊണ്ടുവന്നത് മൂവരും വയലിൽ നാലടിയോളം താഴ്ചയിൽ കുഴിയെടുത്ത് മൃതദേഹം കുഴിച്ചിട്ട് നാംഗ്ലോയിലേക്ക് മടങ്ങുകയായിരുന്നു പെൺകുട്ടിയുടെ സഹോദരൻ മനീഷ് സലീമിനെ വിളിച്ച് സോണി വീട്ടിലേക്ക് വരാത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ തന്റെ കൂടെ ഇല്ല എന്നായിരുന്നു മറുപടി തുടർന്നായിരുന്നു കുടുംബ പോലീസിൽ പരാതി നൽകിയത് ഡൽഹി പോലീസ് കാമുകനെ കസ്റ്റഡിയിലെടുത്തതിനുശേഷം നടത്തിയ ചോദ്യം ചെലലിലാണ് പെൺകുട്ടിയെ കഴുത്തുനേർച്ചു കൊലപ്പെടുത്തിയ ശേഷം മദീനയിലെ വയലിൽ കുഴിച്ചിട്ടെന്ന കുറ്റസമ്മതം നടത്തിയത് റോഹ്താക്കിലെ വയലിൽ കുഴിച്ചിട്ട സഹോദരിയുടെ മൃതദേഹം പുറത്തെടുത്തതോടെ പൊട്ടിക്കരയുന്ന കാഴ്ചയായിരുന്നു സഹോദരിക്ക് തെറ്റുപറ്റിയെന്നും നിൽക്കണമെന്നും പലതവണ വിളിക്കും സമ്മതിക്കാത്തതിനാൽ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നെന്നാണ് കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട് ഡൽഹി പോലീസ് പൂർണ്ണമായ നടപടികൾ സ്വീകരിച്ചുവരികയാണ് റോഹ്താക്ക് പോലീസും എഫ് എസ് എൽ ചുമതല സരാജ് ദാഹിയെയും സ്ഥലത്തെത്തി തെളിവുകളും സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട് പരാതി ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണം നടത്തിയെങ്കിലും പെൺകുട്ടിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു നിരവധി സംഘങ്ങളെ രൂപീകരിച്ചായിരുന്നു പിന്നീട് അന്വേഷണം നടത്തിയതെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സലീം എന്ന സഞ്ജുവിനെയും പങ്കജിനെയും പോലീസ് പിടികൂടി ചോദ്യം ചെയ്യലിലാണ് പ്രതികൾ കുറ്റസമ്മതം നടത്തിയത് കേസിലെ മൂന്നാം പ്രതിക്കായി തെരച്ചിൽ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്